ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി കേന്ദ്ര പദ്ധതികളിലൂടെ യുവജനങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി ഒരു ലക്ഷത്തി പതിനെട്ട് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ തൃശൂരിലെത്തും വൈ ട്വന്റിയുടെ നാലാമത് കൂടിയാലോചന യോഗം നാളെ പൂനെയിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് വൈകിട്ട് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കും സംസ്ഥാന സർക്കാരിനെയും കൊച്ചി കോർപ്പറേഷനെയും വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധർ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ലോക ലോകചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഗ്രാമസ്വരാജ് എന്ന മഹാത്മാഗാന്ധിജിയുടെ ദർശനം ഗ്രാമത്തിലെ ഓരോ വിഭാഗത്തിന്റെയും വികസനം ഉൾക്കൊള്ളുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും മാത്രമല്ല മറ്റ് മേഖലകളുടെ വികാസവും ഉൾക്കൊള്ളുന്നതാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പിഎം എം വിശ്വകർമ്മ കൌശൽ സമ്മാൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം हम लोगों तक पहुंचने की कोशिश कर रहे हैं हैं जो बहुत दूर सुदूर क्षेत्रों में भी रहते उनमें कई लोगों को पहली बार सरकारी योजना का लाभ मिलने की संभावना है ज्यादातर हमारे भाई बहन दलित आदिवासी पिछड़े महिला और दूसरे कर्म वर, कमजोर वर्गो से ही है इसलिए एक व्यवहारिक और प्रभावशाली रणनीति बनाने की जरूरत है जिसके द्वारा हम जरूरतमंदों तक पहुंच सकें സ്കിൽ ഇന്ത്യ മിഷനിലൂടെയും കൌശൽ വികാസ് കേന്ദ്രങ്ങളിലൂടെയും കോടിക്കണക്കിന് യുവജനങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ പദ്ധതികളിലൂടെ യുവാക്കൾക്ക് രാജ്യത്ത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതത്തിന്റെ പതിനാലാം ഗഡുവായി ഒരു ലക്ഷത്തി പ്രതിമാസ വിഹിതമായി അനുവദിക്കുന്ന അനുവദിക്കുന്നേക്കാൾ ഇരട്ടിയാണ് നിലവിൽ കൈമാറുന്നത് മൂലധന വികസന ചെലവുകൾക്കായി സംസ്ഥാനങ്ങളുടെ ധനശേഷി വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്ന് ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയുടെ നാൽപ്പത്തിയൊന്ന് ശതമാനം ഒരു സാമ്പത്തിക വർഷത്തിൽ പതിനാല് ഗഡുക്കളായാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുക അമേരിക്കയും ഇന്ത്യയും തമ്മിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഉഭയകക്ഷി ചരക്ക് സേവന വ്യാപാരം ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വാണിജ്യ സംഭാഷണത്തിന്റെ അഞ്ചാമത് മന്ത്രിതല യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ബില്യൻ യു എസ് ഡോളറാണ് മൂല്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി അമേരിക്ക മാറുന്നതോടെ ഒട്ടേറെ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ നാളെ തൃശൂരിലെത്തും നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് എത്തിക്കും ശോഭാ സിറ്റിയിലെ ഹെലിപ്പാഡിൽ ബിജെപി നേതാക്കൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകും ശക്തൻ തമ്പ്രാൻ സമാധിയിലെ പുഷ്പാർച്ചനയാണ് അമിത്ഷായുടെ ആദ്യ പരിപാടിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് മൂന്നിന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപി ഭാരവാഹി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും വൈ കൂടിയാലോചന യോഗം നാളെ പൂനെയിൽ ചേരും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പൂനെ ലവലേയിലെ സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ യോഗം ഉദ്ഘാടനം ചെയ്യും സമാധാന നിർമ്മാണവും അനുരഞ്ജനവും യുദ്ധമില്ലാ യുഗത്തിലേക്കുള്ള പ്രവേശനം വസുധൈവ കുടുംബത്തിന്റെ തത്വചിന്ത തൊഴിലിന്റെ ഭാവി എന്നിവയാണ് യോഗത്തിലെ ചർച്ചാ വിഷയം ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾക്കായി ഔദ്യോഗിക കൂടിയാലോചനയ്ക്കുള്ള വേദിയാണ് വൈ ട്വന്റി രാജ്യത്ത് ഹെച്ച് ത്രീ എൻ ടു ഇൻഫ്ലുവൻസ രോഗബാധിതരുടെ എണ്ണം മാർച്ച് അവസാനത്തോടെ കുറയുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കർണാടകയിലും ഹരിയാനയിലും ഹെച്ച് ത്രീ എൻ ടു ഇൻഫ്ലുവൻസ ബാധിച്ച് ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി ഗോശാലകളുടെ സംരക്ഷണം സംബന്ധിച്ച് നിതി ആയോഗ് കർമ്മസമിതി റിപ്പോർട്ട് പുറത്തിറക്കി ഗോശാലകളെ സാമ്പത്തികമായി ലാഭകരമാക്കുന്നതിനും അലഞ്ഞുതിരിയുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ കന്നുകാലികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും ചാണകവും ഗോമൂത്രവും കാർഷിക ഊർജ്ജ മേഖലകളിൽ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമാണ് നിതി ആയോഗ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് ന്യൂഡൽഹിയിൽ ഇന്ന് ചേരുന്ന ദേശീയ സംരംഭക ഉപദേശക സമിതിയുടെ ആറാമത് യോഗത്തിന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ അധ്യക്ഷത വഹിക്കും രാജ്യത്തെ സംരംഭക ആവാസ വ്യവസ്ഥയുടെ വികസനത്തിനുള്ള സുപ്രധാനമായ കാര്യങ്ങളിൽ ചർച്ച നടക്കും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണു കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയിലെ മാഡ്യയും ഹുബ്ബളി ധാർവാഡും സന്ദർശിക്കും ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും മാണ്ഡ്യയിൽ ബംഗളൂരു മൈസൂരു അതിവേഗ പാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും ഇത് ബംഗളൂരുവിനും മൈസൂരുവിനുമിടയിലുള്ള യാത്രാ സമയം ഏകദേശം മൂന്ന് മണിക്കൂറിൽ നിന്ന് മിനിറ്റായി കുറയ്ക്കും മൈസൂരു ഖുഷാൽ നഗർ നാലുവരി പാതയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും ഹുബ്ബാലി ധാർവാഡ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ധാർവാഡ് രാജ്യത്തിന് സമർപ്പിക്കും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സിഐഎസ്എഫിന്റെ അൻപത്തിനാലാമത് ദിനം നാളെ ഹൈദരാബാദിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി അക്കാദമിയിൽ നടക്കുന്ന ദിനാഘോഷങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും ഇതാദ്യമായാണ് ഡൽഹിക്ക് പുറത്ത് സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുറമെ എഴുപതോളം വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയ്ക്ക് സേന സുരക്ഷ ഒരുക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെ ഉത്തരമേഖലാ സിഐഎസ്എഫ് എഡിജി പിയൂഷ് ആനന്ദ് അറിയിച്ചു തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബിആർഎസ് നിയമസഭാ സമിതി അംഗവുമായ കെ കവിത ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി ഡൽഹി എക്സൈസ് അഴിമതിയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ചോദ്യം ചെയ്യാനാണ് ഇ ഡി കവിതയെ വിളിച്ചുവരുത്തിയത് അതിനിടെ മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയും എൻസിപി നേതാവുമായ ഹസൻ മുഷറിഫിന്റെ കോലാംപൂർ ജില്ലയിലെ വസതിയിൽ ഇ ഡി പരിശോധന നടത്തി സർ സേനാപതി സാന്താജി ഖോർപടേ ഫാക്ടറിയിൽ നിന്ന് നാൽപ്പത് കോടി രൂപ ദുരുപയോഗം ചെയ്തെന്ന കേസിലാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ജോളിക്ക് ഭൂമി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ബിഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ സിബിഐ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ഇത് രണ്ടാമത്തെ സമൻസാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു കേസിൽ മുൻ റെയിൽവേ മന്ത്രിയും ആർ ജെഡി അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവ് ബിഹാർ മുൻ മുഖ്യമന്ത്രി രാബ്രി ദേവി എന്നിവരെ സിബിഐ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്തിരുന്നു കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് വൈകിട്ട് മണിയോടെ കൊച്ചി ബ്രഹ്മപുരം സന്ദർശിക്കും ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്താന്റിലുണ്ടായ തീപിടുത്തവും തുടർന്ന് പുകമൂലം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യത്തിലുമാണ് സന്ദർശനം ഇന്നലെയാണ് ഉന്നത സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസുമാരായ എസ് വി ഭട്ടി ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവായത് തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം പുകമൂലമുണ്ടായ അസ്വസ്ഥതകളെ തുടർന്ന് ഇതുവരെ പുക പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമവും തുടരുകയാണ് കൊച്ചി കോർപ്പറേഷനിലെയും സംസ്ഥാന സർക്കാരിന്റെയും അഴിമതിയും സ്വജനപക്ഷപാതവും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നതിന് ബ്രഹ്മപുരം തെളിവാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൊച്ചിയെ സ്മാർട്ടാക്കുന്നതിനായി നരേന്ദ്രമോദി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു രാജ്യസുരക്ഷയ്ക്കായി ആണവായുധ വികസനം ഉൾപ്പെടെ കൂടുതൽ സഹായം നൽകണമെന്ന് അമേരിക്കയോട് സൌദി അറേബ്യ ആവശ്യപ്പെട്ടു ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കുന്നതിനിടെയാണ് സൌദിയുടെ അഭ്യർത്ഥന യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി ഏറ്റുമുട്ടാനുള്ള സാധ്യത കൂടുതലായതിനാൽ സൌദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ സമാധാന കരാറിൽ എത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇസ്രായേലും ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കുന്നു എന്നാൽ സൌദിയുടെ പുതിയ ആവശ്യം കരാറിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ വൈകിട്ട് മത്സരം ഒഡീഷയിൽ നടന്ന ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ലോക ലോകചാമ്പ്യൻമാരായ ജർമ്മനിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മുപ്പതാം മിനിറ്റിൽ പെനാൽറ്റി കോർണർ ഗോളിലൂടെ ഇന്ത്യൻ നായകൻ ഹർമൻപ്രീത് സിംഗാണ് ആതിഥേയ ടീമിന് ലീഡ് നൽകിയത് രണ്ടാം പകുതിയിൽ സുഖ്ജിത് സിംഗിന്റെ ഇരട്ട ഗോളോടെ ഇന്ത്യ വിജയിച്ചു സുഖ്ജിത് സിംഗ് മികച്ച താരമായി തെരഞ്ഞെടുപ്പ് കേന്ദ്ര പദ്ധതികളിലൂടെ യുവജനങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ തൃശൂരിലെത്തും വൈ ട്വന്റിയുടെ നാലാമത് കൂടിയാലോചന യോഗം നാളെ പൂനെയിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് വൈകിട്ട് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കും മാലിന്യ സംസ്കരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും കൊച്ചി കോർപ്പറേഷനെയും വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാജയപ്പെടുത്തി വാർത്തകൾ കഴിഞ്ഞു അടുത്ത വൈകിട്ട്